7000-ത്തോളം സംഘടനകളുടെ FCRA ലൈസൻസ് റദ്ദാക്കി. ഏറ്റവും കൂടുതൽ സംഘടനകളുടെ ലൈസൻസ് റദ്ദാക്കിയത് തമിഴ്നാട്ടിൽ. കേരളത്തിൽ നിന്ന് 178 സംഘടനകളുടെ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. യൂടോക്ക് എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യത്തെ 6777 സംഘടനകളെ വിദേശ സംഭാവന നിയന്ത്രണ നിയമപ്രകാരം വിദേശ സംഭാവന സ്വീകരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് രാജ്യസഭയിൽ വെളിപ്പെടുത്തി. 2017 മുതൽ 2021 വരെയുള്ള കാലയളവിലാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി പടർന്നുകിടക്കുന്ന സന്നദ്ധ സംഘടനകൾക്കാണ് വിദേശ സംഭാവന സ്വീകരിക്കുന്നതിന് നിയന്ത്രണം കൊണ്ടുവന്നത്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ചെയർപേഴ്സണായ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ, രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നീ സംഘടനകളുടെ FCRA ലൈസൻസ് റദ്ദ് ചെയ്ത് വൻ വിവാദമായിരുന്നു. ഈ രണ്ട് സംഘടനകളും FCRA നിയമത്തിലെ വിവിധ വകുപ്പുകൾ ലംഘിച്ച് വിദേശ സഹായം സ്വീകരിച്ചതിനാണ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ഏറ്റവും കൂടുതൽ സംഘടനകളുടെ ലൈസൻസ് റദ്ദാക്കിയത് തമിഴ്നാട്ടിലാണ്. തൊട്ടുപിന്നിൽ മഹാരാഷ്ട്ര, UP, ആന്ധ്ര, ബംഗാൾ എന്നിങ്ങനെയാണ്. കേരളത്തിൽ നിന്ന് 178 സംഘടനകളുടെ FCRA ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. 117 അന്താരാഷ്ട്ര ഏജൻസികളെ വിദേശ സംഭാവന നിയന്ത്രണ നിയമം പരിധിയിൽ നിന്നും ആഭ്യന്തര മന്ത്രാലയം ഒഴിവാക്കി. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം FCRA നിയമങ്ങൾ കേന്ദ്രം കർശനമാക്കിയിരുന്നു. വിദേശ സഹായധനം ലഭിക്കുന്ന ഇന്ത്യൻ സംഘടനകൾ രജിസ്റ്റർ ചെയ്യണം. ഒപ്പം ന്യൂഡൽഹിയിലെ SBI ബ്രാഞ്ചിൽ അക്കൗണ്ടും ഉണ്ടായിരിക്കണം. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ നിയമവ്യവസ്ഥകൾ ലംഘിച്ചതിന് 6777 സന്നദ്ധ സംഘടനകളുടെ FCRA രജിസ്ട്രേഷൻ സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട്. 2021 ഡിസംബർ അവസാനം വരെ 22762 സംഘടനകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.